ആണിത് മുഴുവനും നനഞ്ഞു. കുറച്ചു സമയം നമുക്ക് ആ വായനശാലയിൽ കയറി നിൽക്കാം. എനിക്ക് പേടിയാവുന്നു. ഇന്നും ആ കത്രീന വഴിയിൽ കാണുമോ? മുഴുവട്ടാണ് ആ സ്ത്രീക്ക്. കത്രീനയുടെ കാര്യം പത്രത്തിൽ വരെ വന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. എന്ത് കാര്യം? അവര് മുന്നിൽ നിൽക്കട്ടെ. ആരെ? ജോബിയും ജോളിയോ? മറ്റുള്ളവരും ഉണ്ടല്ലോ. അവരുടെ പുറകെ കത്രീനെ ഓടുമ്പോൾ നമുക്ക് രക്ഷപ്പെടാം. നമ്മൾ എവിടെ നിൽക്കും? നമുക്ക് ജംഗ്ഷനിലെ കടയിൽ കയറാം. പേന വാങ്ങാനുണ്ടെന്ന് പറയാം. ആപത്തിൽ കൂട്ടുകാരുടെ കൂടെ നിൽക്കുന്നതല്ലേ നല്ലത്? നല്ലതും ചീത്തയും നോക്കിയാലേ ഭ്രാന്തി കത്രീനയുടെ ഏറ് കൊള്ളേണ്ടി വരും. ഏയ് റിച്ചു, പ്രീതി, വേഗം വാ. ഞങ്ങൾ നിങ്ങളെ എത്ര നേരമായി കാത്തു നിൽക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പോകാം. എല്ലാവരും ഉണ്ടെങ്കിൽ ഒരു ധൈര്യമുണ്ടാകും. നിങ്ങൾ നടന്നു, ഞങ്ങൾ ഈ കടയിൽ നിന്ന് പേന വാങ്ങിച്ചിട്ട് വരാം. കണ്ടത് ശരിയാ. വാ, നമ്മൾ കത്രീന മടങ്ങി വരുന്നതിന് മുമ്പ് രക്ഷപ്പെടാം. ഞങ്ങളെ ആ കത്രീനെ ഓടിച്ചു, കത്തി വീശി പേടിപ്പിച്ചു. നിങ്ങൾ കടയിൽ കയറിയത് കൊണ്ട് രക്ഷപ്പെട്ടു. നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കാണും. ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ ഇതിലെ കൂടെ നടന്നു പോയതേ ഉള്ളൂ. പേടിയാവുന്നു. തിരിച്ചു പോകുമ്പോൾ റോഡിൽ കാണുമോ ആവോ? അതെ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം. എന്താ? എല്ലാവരും എന്റെ ചുറ്റും നിൽക്കുകയും വേണ്ട, പേടിത്തൊണ്ടൻ. നിങ്ങൾ നടന്നു, ഞങ്ങൾ പുറകെയുണ്ട്. ഒന്ന് മിസ്സിനെ കാണണം. കത്രീനെ അങ്ങോട്ട് എടുക്കണമേ, ഞങ്ങൾക്ക് പേടിയാവുന്നു. അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും വേണ്ടില്ല, വല്ല അസുഖം വരുത്തി കെടുത്തിയാൽ മതിയായിരുന്നു. പേടിച്ചിട്ട് സ്കൂളിൽ പോവാൻ വയ്യാഞ്ഞിട്ടാ, എപ്പോഴും കണ്ടാൽ ഓടിക്കും. Thank you.
പ്രാർത്ഥന ഫലിച്ചെന്നാ തോന്നുന്നേ. അല്ല, കെട്ടടങ്ങി എന്ന് വെച്ചാൽ എന്താ? ചത്തുവെന്ന് തന്നെ. വാ, പോയി നോക്കാം. ജോബി, ജോളി, നമ്മുടെ ഭ്രാന്തി കത്രീന ചത്തു. എന്തു പറ്റി? എന്നാ പറ്റിയാൽ എന്താ, നമുക്ക് സുഖമായി സ്കൂളിൽ പോവാലോ. അങ്ങനെ പറയല്ലേ പ്രീതി, കത്രീന മരിക്കണ്ടായിരുന്നു. മരിച്ചെന്ന് എന്താ ഉറപ്പ്? ഉറപ്പില്ലേ, നീ ചെന്ന് നോക്ക്. എനിക്കോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ ആ ടൈപ്പേ അല്ല. പോയി നോക്കട്ടെ, പേടിക്കാതെ. സുഹൃത്തുക്കളെ, പ്ലീസ് ലിസൺ, എല്ലാവരും ഇങ്ങോട്ടൊന്ന് നോക്കിയാട്ടെ. ഓ, സ്കൂളിൽ ബെല്ലടിക്കാറായി, നമുക്ക് പോവാം. ജോബി, ഇവർക്ക് തീരെ വയ്യ, ഇങ്ങനെ ഇട്ടിട്ട് പോകണോ? അത് അവരുടെ അഭിനയമായിരിക്കും. വെറുതെ ഏറെ കൊള്ളാതെ വരുന്നുണ്ടോ ജോളി? എന്താ സഞ്ജു വൈകിയത്? കത്രീനയെ പേടിച്ചിട്ട് വൈകിയതാണ് മിസ്. അതിന് കത്രീന എവിടെ വീശിയില്ലല്ലോ, പോരാത്തതിന് കെട്ടടങ്ങുകയും ചെയ്തു. മിസ്സേ, ഈ കെട്ടടങ്ങുക എന്ന് വെച്ചാൽ മരിക്കുക എന്നാണോ അർത്ഥം? കാറ്റ് മരിക്കുമോ പ്രീതി? എന്ത് കാറ്റ് മിസ്? കത്രീന. കത്രീന കാറ്റല്ല മിസ്, മനുഷ്യത്തിയ. പക്ഷേ കത്രീനയ്ക്കൊരു ക്യാറ്റുണ്ട്. മ്യാവൂ. കത്രീനയ്ക്ക് വല്ലാത്ത പനിയാ മിസ്സേ, കിടന്ന് വിറക്കിയ. ആരെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് കുട്ടികളെ? അങ്ങാടിയിലുള്ള ആ ഭ്രാന്തി കത്രീനയെ കുറിച്ചാണ് മിസ്. ഓ, അങ്ങനെ ഒരു കത്രീനയുണ്ടോ? ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭ്രാന്തമായി അടിച്ച കാറ്റിനെ കുറിച്ചാണ്. ഓ, അതായിരുന്നു ആഞ്ഞു വീശൽ. സഞ്ജുവാ, കയറിയിരിക്കേ. കുട്ടികളെ, നിങ്ങൾ ഭ്രാന്തിയെ കണ്ട് ഓടുകയല്ല വേണ്ടത്, അവരെ സഹായിക്കുകയാണ് വേണ്ടത്. സാഹചര്യങ്ങളാണ് പലരെയും ഭ്രാന്തരാക്കുന്നത്. ഈശോയെ, മിസ്സിനത് പറയാം, കത്തിയുമായി ആഞ്ഞു വീശുമ്പോൾ സഹായിക്കാൻ നിന്നാൽ സ്വന്തം തല ഉണ്ടാവില്ല എന്ന് മാത്രം. തലയില്ലാതെങ്ങനെ സഹായിക്കാം? മിണ്ടാതെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണണം. എല്ലാവരും പുസ്തകമെടുക്ക്, നമുക്ക് പാഠം പഠിക്കാം. മിസ് പറഞ്ഞത് കേട്ടോ, നമ്മൾ എങ്ങനെയെങ്കിലും ആ കത്രീനയെ സഹായിക്കണം. എത്രയും വേഗം വേണം, അല്ലെങ്കിൽ അവർ മരിച്ചു പോകും. ഈശോയെ, അവരെ രക്ഷിക്കണേ. എന്താണൊരു വഴി? നമുക്ക് സെറാഫിനെ വിളിച്ചാലോ? വിളിക്കാം, നമ്മളെ സെറാഫിൻ സഹായിക്കും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ, നിങ്ങൾ വിളിച്ചത് എന്തിനാണെന്ന് മനസ്സിലായില്ല.
ഞങ്ങൾക്കെല്ലാവർക്കും കത്രീനെ പേടിയാ സറാഫിൻ. പക്ഷേ പനി പിടിച്ച് കിടക്കുന്ന കണ്ടപ്പോൾ പാവം തോന്നി. പക്ഷേ തനിയെ എന്തെങ്കിലും ചെയ്യാൻ പേടി തോന്നി. സാരമില്ല, ഇക്കാര്യത്തിൽ വികാരിയച്ഛന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. കുഞ്ഞു മാലാഖമാരെ, കത്രീനയുടെ അടുത്ത് നിങ്ങൾ ഇപ്പോൾ തന്നെ പോകുക. അവർക്ക് ആശ്വാസം നൽകുക. ശരി സറാഫിൻ. ഫാദർ, ആ തലയ്ക്ക് സുഖമില്ലാത്ത കത്രീന പനി പിടിച്ച് കിടക്കുക. അവർക്ക് ആരുമില്ല ഫാദർ, അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അങ്ങനെയൊരു കത്രീന ഇല്ലല്ലോ. ഉണ്ട് ഫാദർ, അവരുടെ വീട് ആ ജംഗ്ഷനിലാ. ഞങ്ങൾ സ്കൂളിൽ പോകുന്ന വഴിക്ക്. കർത്താവേ, ഭ്രാന്തിന്റെ കൂടെ പനിയോ? ഞാൻ ആ ട്രീസ സിസ്റ്ററെ ഒന്ന് വിളിക്കട്ടെ. എന്തൊരു കാറ്റായിരുന്നു! വീടും പോയി, വീണ് തലയും പോയി. പണ്ടേ കുറച്ച് കമ്പുകൾ കൂട്ടി വെച്ച ഒരു കാക്കക്കൂട് അതായിരുന്നു. അത് ഓൾഡ് ജനറേഷൻ, ഇത് ന്യൂ ജനറേഷൻ കാലമാ, അറിയാമോ? ന്യൂ ജനറേഷൻ കാലത്ത് കൂട് പൊളിഞ്ഞു വീണ് കാക്ക ചത്തു എന്നും കേൾക്കാം. നാടോടുമ്പോ നടുകേ ഓടുക എന്ന് കേട്ടിട്ടുണ്ടോ? നാടോടുമ്പോ നടുവൊടിഞ്ഞു എന്നും കേൾക്കേണ്ടി വരും, മനസ്സിലായോ? നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ ചെമ്പറ്റ പുറത്ത് കയറി വരരുതെന്ന്? അവൻ ഭയങ്കര ഗുണ്ടയാ. നോ പപ്പ, വി ആർ ഫ്രണ്ട്സ്. ആ, ഇത് ന്യൂ ജനറേഷൻ കാലം തന്നെ. നമ്മുടെ കുറഞ്ഞു അല്ലേ കരഞ്ഞോണ്ട് വരുന്നത്? എന്തു പറ്റിയാവോ? വാ ചോദിക്കാം. എന്തിനാ കുഞ്ഞി കരയുന്നത്? എന്റെ കത്രീനാമ്മ. എന്താ കത്രീനാമ്മക്ക് എന്തു പറ്റി? നിന്നോട് വലിയ സ്നേഹമായിരുന്നല്ലോ. എന്നോട് വലിയ സ്നേഹം തന്നെ. മനുഷ്യന്മാരെല്ലാവരും കൂടി കത്രീനാമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അത് നല്ലതല്ലേ? അതെ, പക്ഷെ അവരെന്നെ കൂടെ കൊണ്ടുപോയില്ല. ഞാൻ കുറേ നേരം ജീപ്പിന്റെ പുറകെ ഓടി നോക്കി. സാരമില്ല, അസുഖം ഭേദമായി വരുമ്പോ കാണാമല്ലോ. കാക്കച്ചേട്ടൻ ഒരു ഉപകാരം ചെയ്യാമോ? എവിടെയാണ് കത്രീനാമ്മയെ കൊണ്ടുപോയതെന്ന് ഒന്ന് നോക്കാമോ? ചേട്ടനാണെങ്കിൽ പറന്ന് പറന്ന് ചെന്ന് നോക്കാലോ. അതിനെന്താ കുറിഞ്ഞി, നോക്കാമല്ലോ. നിങ്ങൾ ഇവിടെ ഇരിക്കി, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഫാദർ, കത്രീനയുടെ രോഗം മാറിയല്ലോ. അവർ ഞങ്ങളുടെ കൂടെ പോരട്ടെ. അങ്ങനെ തോന്നിയത് നിങ്ങളുടെ മഹത്വം. കത്രീന എന്തു പറയുന്നു? അങ്ങനെ ചെയ്തുകൂടെ?
എല്ലാവരോടും നന്ദിയുണ്ട്, പ്രത്യേകിച്ച് ഈ കുട്ടികളോട്. ഞാൻ സിസ്റ്ററിന്റെ കൂടെ നിന്നോളാം. എനിക്ക് കിട്ടിയ കാരുണ്യം അത് ആരോടെങ്കിലും കാണിക്കാലോ. എന്തു പറ്റി റിച്ചു? എല്ലാവരും സന്തോഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ കരയുന്നത് എന്തിനാ? ഞങ്ങളോട് ക്ഷമിക്കണം, കത്രീന ചേച്ചിക്ക് പനി വരാൻ ഞങ്ങൾ നേർച്ചപ്പെട്ടിയിൽ പൈസ ഇട്ട് പ്രാർത്ഥിച്ചു. ഏയ്, സാരമില്ല, പ്രാർത്ഥിച്ചതുകൊണ്ട് പനി വരില്ല. എന്തായാലും പനി വന്നതുകൊണ്ടല്ലേ കത്രീനയെ ആശുപത്രിയിലാക്കിയത്? അതുകൊണ്ടല്ലേ കത്രീനയുടെ അസുഖം മാറിയത്? സാരമില്ല. ദരിദ്രരോട് കരുണ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. കഷ്ടതയുടെ നാളിൽ അവനെ കർത്താവ് രക്ഷിക്കും.